പഠിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും എല്ലാവരും തന്നെ ഒരുപോലെ പറഞ്ഞ സംഭവമാണ്, പഠിക്കാൻ സമയമില്ല, പഠിച്ചിട്ട് എവിടെത്തുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ മാഷ്മാരോടും എല്ലാവരോടും പറയുമായിരുന്നു, പഠിക്കാൻ ഒട്ടും സമയമില്ല. ഇപ്പോൾ നിങ്ങളും ഞാൻ പറയുന്നുണ്ടാവും ഇല്ലേ? പണ്ട് ഞാൻ അതേപോലെ തന്നെ എൻ്റെ മാഷ് കെമിസ്ട്രി മാഷോടെ പറഞ്ഞു, മാഷേ കുറേ പാഠം പഠിക്കാൻ ബാക്കിയുണ്ട്, കുറേ ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട് കെമിസ്ട്രിയിൽ, പക്ഷെ എന്താ പഠിക്കാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. ഞാനപ്പോൾ എല്ലാ കാര്യവും മാറ്റിവെക്കണം. ഞാനപ്പോൾ നമ്മൾ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്നു, അതുപോലെ കുറച്ച് നേരം കളിക്കാൻ പോകുമായിരുന്നു, കുറച്ച് ഫോണൊക്കെ നോക്കുമായിരുന്നു സമയത്ത്. അപ്പോൾ ഈ കാണുന്നതിനൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ള് പഠിക്കണം. ഞാൻ മാഷിനോട് ചോദിച്ചു, മാഷിനോട് ചോദിച്ചു ഒരു ദിവസം എത്ര മണിക്കൂറുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 24. എല്ലാവർക്കും തന്നെയാണ്, ഒരു മാറ്റമില്ല. ഈ കാണുന്ന 24 കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് കാര്യം എന്ന് ആളെന്നോട് പറഞ്ഞു. പിന്നെ ചോദിക്കുകയാണ്, ഇനി എത്ര മണിക്കൂറുള്ളൂ? ഞാൻ പറഞ്ഞു 8 മണിക്കൂർ. എല്ലാവർക്കും 8 മണിക്കൂർ നിർബന്ധം ഉറങ്ങണം, വേണം, നോ ഡൗട്ട്. 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങിയാൽ മാത്രമാണ് നമുക്ക് വളരെ സുഖമായിട്ട് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറക്കം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഠിച്ചാൽ മാത്രം പോരാ, എക്സാമിന് എന്താണ് കൃത്യമായിട്ട് എഴുതി തന്നെ വേണം. അതിന് 8 മണിക്കൂർ ഉറക്കം നിർബന്ധമായിട്ടുള്ളതാണ്. സോ 24 8 പോയാൽ ബാക്കി എത്രയുണ്ട്? ബാക്കി 16 മണിക്കൂറുണ്ട്. ഈ കാണുന്ന 16 മണിക്കൂറിൽ 2 മണിക്കൂർ നമ്മളെന്താണ് കളിച്ചു. കാരണം കളി എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഒരു 4 മണിക്ക് കളിക്കാൻ പോയി 6 മണിക്ക് തിരിച്ചു വന്നു. 4 to 6 നമ്മളെന്താണ് പ്ലേയിങ് ടൈം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. ഈ കാണുന്ന സമയം കളിച്ചു കഴിഞ്ഞാലും 2 മണിക്കൂർ പോയാൽ ബാക്കി എത്രയുണ്ട്? 14 മണിക്കൂർ ഇപ്പോഴും ബാക്കിയുണ്ട്. ബാക്കി 2 hours നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിനി കുളിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ മാറ്റിവെച്ചു. ഈ കാണുന്ന 2 hours മാറ്റിവെക്കുമ്പോൾ 14 വീണ്ടും 2 പോകുന്നു, 12 hours വീണ്ടും ബാക്കിയുണ്ട്. ഇനി 2 മണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് മെഡിറ്റേഷനും ഇതെല്ലാം വേണ്ടി മാറ്റിവെച്ചു. കാരണം എക്സസൈസും ഈ സമയം കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നോ ഡൗട്ടാണ്. കാരണം ശരീരം നമ്മളെന്താണ് നോക്കണം, നല്ല ഫുഡ് കഴിച്ച് നല്ല രീതിക്ക് എക്സസൈസ് ചെയ്ത് നമ്മളെന്താണ് ഈ നിമിഷം നിൽക്കുക തന്നെ വേണം. എന്നാലാണ് നമുക്കെന്ത് വളരെ ഹെൽത്തി ആയിട്ടിരുന്ന് എക്സാമിനേഷന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 2 മണിക്കൂർ ഇതിന് മാറ്റിവെച്ചു. സോ ബാക്കി എത്രയുണ്ട്? 12 2 പോയി, ബാക്കി 10. ഈ പറയുന്ന 10 മണിക്കൂർ മതി പഠിക്കാൻ വേണ്ടി. ഈ പറയുന്ന 10 മണിക്കൂർ ഗംഭീരമായി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് എല്ലാ സിലബസും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഒരു ദിവസം 10 ആണെങ്കിൽ 10 ദിവസം പറയുമ്പോൾ അത് 100 മണിക്കൂറായി മാറി. ഒരു ചാപ്റ്റർ നമ്മൾ 2 മണിക്കൂർ ചിലവഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വളരെ സുഖമായിട്ട് 5 പാഠം പഠിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ 10 ദിവസം പറയുകയാണെങ്കിൽ 50 പാഠം വളരെ സുഖമായിട്ട് തീരുന്നതായിരിക്കും. ഇങ്ങനെ പഠിക്കേണ്ടത്. ഇത്രമേൽ സുഖമായിട്ട് പഠിക്കുമ്പോൾ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് എക്സാമിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ പാഠവും എന്തായാലും എല്ലാവരും പഠിച്ചെഴുതിക്കില്ല, കുറച്ച് പാഠം എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന കുറച്ച് പാഠം പഠിച്ച് അത് വീണ്ടും റിവൈസ് ചെയ്യാനും കുറച്ച് പാഠം പഠിക്കാത്തതുണ്ടാവും. ആ കാണുന്ന പഠിക്കാത്ത പാഠം വീണ്ടും പഠിക്കാനും നമുക്ക് എന്താണ് നല്ല സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്ന സമയം ഉപയോഗിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവായി നിൽക്കണ്ടായിരുന്നേ. കാരണം ഞാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് 10 മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ വേണ്ടി സമയമുണ്ടെന്ന് എൻ്റെ അധ്യാപകൻ എന്നെ മനസ്സിലാക്കി തന്നു. അത് വലിയ തിരിച്ചറിവാണ്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആ നിമിഷം മനസ്സിലാക്കി. ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി ഞാൻ മനസ്സിലാക്കി. കൃത്യമായ ടൈം ടേബിൾ വേണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ കാണുന്ന ടൈം ടേബിൾ ഞാൻ സ്ട്രക്ചർ ചെയ്തു. എൻ്റെ ഉറക്കത്തിനനുസരിച്ച് എനിക്ക് രാത്രി ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്നതാണ് എനിക്ക് അറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ടൈം ടേബിൾ ഞാൻ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തു. രാത്രി ലേറ്റായി പഠിക്കാം. ഞാൻ മോർണിംഗ് ഏർലി മോർണിംഗ് 6 മണിക്ക് എനിക്ക് മനസ്സിലല്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ 7 മണിക്ക് എഴുന്നേറ്റു. 7 എഴുന്നേറ്റ് 7 to 9 തന്നെ ഞാൻ എന്താണ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്താണ് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്തു. ഒരു ദിവസം വളരെ സുഖമായിട്ട് 10 മണിക്കൂർ പഠിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ആ കാണുന്ന എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന 10 മണിക്കൂർ നമുക്ക് സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സും ഉൾപ്പെടുന്ന തന്നെയായിരിക്കും. സൈലത്തിൻ്റെ ലൈവ് കണ്ട് വളരെ സുഖമായിട്ട് ആ കാണുന്ന ലൈവിനകത്ത് പറയുന്ന അതേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്രമേൽ പാഠങ്ങൾ നമുക്ക് വളരെ സുഖമായിട്ട് ഈ കാണുന്ന സമയത്തിനകത്ത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു ആയിരിക്കും. മക്കളെ, നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് തന്നെ ഫുൾ മാർക്കിലേക്ക് നടന്നീങ്ങാം. എക്കാലവും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലം ലേണിംഗ്.